فلسطين വിഷയത്തിൽ മുസ്ലിം ലീഗ് നടത്തിയ ഐക്യദാർഢ്യ റാലിയിൽ ഹമാസ് വിരുദ്ധ പ്രസ്താവന നടത്തിയ ശശി തരൂരിനെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഒറ്റപ്പെടുത്തി തരൂരിന്റെ വരവിനെ ഭയപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇതൊരു അവസരമാക്കി ആക്രമണം കടുപ്പിച്ചത് ഹമാസ് നടത്തിയത് ഭീകരപ്രവർത്തനമാണെന്ന നിലപാട് ഒരിടത്തും കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ലെന്നും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ തിരിച്ചടിയാണെന്നുമാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് ഹമാസിന്റെ ദുരിതമനുഭവിക്കുന്ന ജനതയുടെ പ്രതിരോധമാണെന്ന് കെ മുരളീധരൻ പ്രതികരിച്ചു വിഷയത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടേ ഉള്ളൂവെന്നും അത് പലസ്തീനൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞിരുന്നു ശശി തരൂരിനെ മുൻനിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നതിനിടെയാണ് തരൂരിന്റെ പ്രസംഗത്തിൽ ഹമാസ് വിരുദ്ധത കടന്നുകൂടിയത് ഇത് ആയുധമാക്കി തരൂരിനെ വെട്ടാനുള്ള നീക്കമാണ് നേതാക്കൾ നടത്തുന്നത് അതായത് മകൻ ചത്താലും വേണ്ടില്ല മരുമോളുടെ കണ്ണീർ കണ്ടാൽ മതിയെന്ന നിലപാടാണ് പല മുതിർന്ന നേതാക്കൾക്കും തരൂരിൻ്റെത് നാവുപിഴയല്ലെന്നും പ്രവർത്തക സമിതിയിലും യു എന്നിലും തരൂർ പലസ്തീൻ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്നും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണയില്ലാതെ നേതൃസ്ഥാനം ഉറപ്പിക്കുക പ്രായോഗികമല്ല ആ അവസരം മുതലാക്കി ലീഗിനെ ഒപ്പം നിർത്തുക എന്ന തന്ത്രമാണ് നേതാക്കൾ പയറ്റുന്നത് അതുകൊണ്ട് തന്നെ ലീഗിനെ പിണക്കാതെയുള്ള നിലപാടാണ് എല്ലാവരും സ്വീകരിക്കുന്നത് ശക്തി പ്രകടനം നടത്തി സമസ്തയ്ക്ക് മറുപടി നൽകാൻ ശ്രമിച്ചെടുത്ത് തരൂരിൻ്റെ പ്രസംഗം കല്ലുകടിയായെന്നത് ലീഗ് നേതാക്കളും സമ്മതിക്കുന്നുണ്ട് അസ്വസ്ഥത പരസ്യമാക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകാത്തത് തരൂരിന് ആശ്വാസമായി പാർട്ടി നിലപാടിനെതിരായ പ്രസ്താവന കേരളത്തിൽ സജീവമായിട്ടും ഹൈക്കമാൻഡ് വിശദീകരണം പോലും തേടാത്തതും തരൂരിനൊരു പിടിവള്ളിയായി ഹമാസ് നടത്തിയത് ഭീകരവാദ പ്രവർത്തനമാണെന്ന നിലപാട് കോൺഗ്രസിനില്ല അടിച്ചമർത്തപ്പെട്ട ജനത നടത്തിയ പ്രതികരണത്തെ തീവ്രവാദമായി കാണാൻ സാധിക്കില്ലെന്നാണ് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് യുദ്ധനീതി കാറ്റിൽ പറത്തി ആശുപത്രികൾക്ക് പോലും ബോംബിടുകയാണ് ഇസ്രായേൽ തങ്ങളുടെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് പ്രതികരിക്കേണ്ടി വരും അതിനെ ഒരിക്കലും ഭീകരവാദമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല കോൺഗ്രസ് നേതാക്കൾ പൊരുതുന്ന പലസ്തീനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഫലസ്തീൻ വിഷയം താനാണ് കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉന്നയിച്ചത് പ്രവർത്തക സമിതി പാസാക്കിയ പ്രമേയം നിലവിലുണ്ട് അതെല്ലാവർക്കും ബാധകമാണെന്നും ചെന്നിത്തല തുറന്നടിച്ചു ഏതായാലും ശശി തരൂരിനെ ഒറ്റപ്പെടുത്തി മൂലയിലിരുത്താനുള്ള നീക്കമാണ് മുഖ്യമന്ത്രി സ്ഥാനമുഖികളായ മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം